അടുത്തത് വർക്ക് എനർജി തിയറം ഇൻ വൺ ഡയമെൻഷൻ. ഒരു ഒബ്ജക്റ്റ് ഒരു ഫോഴ്സ് എഫ് എ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിലൂടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻറ്റിഗ്രൽ ഓഫ് എഫ് എ ഡി ആർ ആണ്. ഇത് എന്ന് പറയുന്നത് ഹാഫ് എം വി എ സ്ക്വയർ മൈനസ് ഹാഫ് എം വി ബി സ്ക്വയർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തു. ഇതിലെ ഫൈനൽ വെലോസിറ്റി വി ബി സീറോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്, അതായത് ഹാഫ് എം വി എ സ്ക്വയർ ആണ്. ഇത് വർക്ക് ഡൺ ബൈ ദി ബോഡിയാണ്, ആ ബോഡി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഈ ബോള് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യണം, അപ്പോൾ ആ ഒബ്ജക്റ്റ് തിരിച്ചും ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് പ്രകാരം എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ ഫോഴ്സിനെ നമുക്ക് എഫ് ബി എന്ന് പറയാം. അപ്പോൾ ഈ എഫ് ബി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ എഫ് ബി എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഒരു നമ്മുടെ ബോഡിയിൽ ഒരു വർക്ക് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി ബോഡി, അതായത് ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത് ആ എഫ് ബി കാരണമാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ബി ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം ന്യൂട്ടൺസ് ലോ എന്ന് അറിയാം ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. എവരി ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബൈ ബി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ബൈ എ. അപ്പോൾ നമുക്ക് എഫ് ബി എന്ന് പറയുന്നത് മൈനസ് എഫ് എ ആണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഫ് ബിക്ക് പകരം മൈനസ് എഫ് എ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലെ മൈനസ് നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻ മൈനസ് ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഓഫ് എ ഡോട്ട് ഡി ആർ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് വർക്ക് ഡൺ ഓൺ ദി ബോഡി. ഈ മൈനസ് ഇൻറ്റിഗ്രൽ ഓഫ് എഫ് എ ഡോട്ട് എ ഡി ആർ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ഈ കണ്ടിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ്റെ നെഗറ്റീവാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഹാഫ് എം ബി എ സ്ക്വയർ മൈനസ് ഹാഫ് എം ബി ബി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവാണ് വർക്ക് ഡൺ ഓൺ ദി ബോഡി, അതായത് ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഒ എഫ് 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 എ ഡോട്ട് ഡി ആറിൻ്റെ നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി ബോഡി ഫിസിക്കൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ. വി ബി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും വി എ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. വർക്ക് ഡൺ ഓൺ ദി ബോഡി ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത് അതിലെ അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഇതിനാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റാക്കി പറയുകയാണെങ്കിൽ ബൈ വർക്ക് എനർജി തിയറം ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും ആ പാർട്ടിക്കിളിൽ അപ്ലൈ ചെയ്ത വർക്ക്. അപ്പോൾ വർക്ക് എനർജി തിയറം അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോവുകയാണെങ്കിൽ, യൂണിഫോം സർക്കുലർ മോഷനിൽ പോവുകയാണെങ്കിൽ, അതായത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും സ്പീഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് വി സ്ക്വയർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി സീറോ ആണ്. പക്ഷേ വർക്ക് എനർജി തിയറം അനുസരിച്ച് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തന്നെയാണ് വർക്കും. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സീറോ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിൽ പോവുകയാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന സെൻട്രിപ്യറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതാണ് വർക്ക് എനർജി തിയറം നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് അല്ലാതെ നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാം. കാരണം ഇതിൻ്റെ വർക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് താഴോട്ടും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഡോട്ട് ഡി ആർ അനുസരിച്ച് എഫ് ഡി ആർ കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് സീറോ അല്ലെങ്കിലും വരും. അപ്പോൾ ആ ഡെഫിനേഷനായിട്ട് നമ്മുടെ ഈ വർക്ക് എനർജി തിയറം അഗ്രി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ ഓൺ ദി ബോഡിയും വർക്ക് ഡൺ ബൈ ദി ബോഡിയും ഓപ്പോസിറ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഡൺ ഓൺ ദി ബോഡി ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന വർക്കിനെ നമ്മൾ പോസിറ്റീവായിട്ടും, അതുപോലെ വർക്ക് ഡൺ ബൈ ദി ബോഡി ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന വർക്കിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അടുത്ത പോർഷൻ വെർട്ടിക്കൽ മോഷൻ ഇൻ ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഇപ്പോൾ
എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതായത് എല്ലാ ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണല്ലോ. കാരണം അത് GMM ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് പോർഷൻ എസ്കേപ്പ് വെലോസിറ്റി. ഇപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് അറിയാലോ. നമ്മൾ ഒരു ബോളിനെ മുകളിലോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു വരും. കൂടുതൽ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ കൂടുതൽ ദൂരം പോയിട്ട് തിരിച്ചു വരും. പക്ഷേ ഒരു 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 മിനിമം വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിനേക്കാൾ മുകളിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പോകും, അങ്ങനെ എസ്കേപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ബോളിനെ എത്ര വെലോസിറ്റിയിൽ എറിയണം എന്നിട്ടുള്ളതാണ് ആ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത്. ഇത് ഒരു ആറി റേഡിയസ് ആണ്. എർത്തിൻ്റെ റേഡിയസ് നമ്മൾ ആറി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു മാസ് നമ്മൾ മുകളിലോട്ട് ഒരു വെലോസിറ്റിയിൽ നമ്മൾ എറിഞ്ഞു. അത് ഒരു പോയിൻറ്റിലെത്തി. അപ്പോൾ ആ പോയിൻറ്റിലെത്തിയിട്ടുള്ളപ്പോൾ അതിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് അതിനെ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ മാസിനെ നമുക്ക് എം, ഈ ഒബ്ജക്റ്റിൻ്റെ ഈ പാർട്ടിക്കളുടെ മാസിനെ നമുക്ക് എം എന്ന് കൊടുക്കാം. അപ്പോൾ ഇനീഷ്യലി നമ്മളിത് വി എ വെലോസിറ്റിയിലാണ് നമ്മൾ എറിഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ ആർ റേഡിയസ് എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ബി ആയിരിക്കും. അപ്പോൾ ആദ്യം എം മാസ് ഇവിടെയുണ്ട്, അതൊരു ഇവിടെ എർത്തിൻ്റെ സർഫസിലിരിക്കുകയാണ്, ആർ ഇ റേഡിയസിലിരിക്കുകയാണ്, വി എ വെലോസിറ്റിയിൽ നമ്മൾ എറിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവിടെ എത്തി, ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ബി ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എർത്തിൽ നിന്നുള്ള സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് എനർജി തീരം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തീരം അനുസരിച്ച് ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വർക്ക്. അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഓഫ് ആർ ഡി ആർ. എവിടെ നിന്നാണ്? ഫ്രം ഇനീഷ്യൽ ആർ ഇ റേഡിയസിൽ നിന്ന് ഫൈനൽ റേഡിയസ് ആറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റിഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഈ എഫിനെ നമുക്ക് എന്തെഴുതാം? GMM ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് GMM ബൈ ആർ സ്ക്വയർ ആണ്. അതിലെ ജിയും എമ്മും എമ്മും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം, ഇൻറ്റിഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റിഗ്രൽ. ഈ GMM നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ദിസ് വിൽ ബിക്കം GMM ഇൻറ്റു ഇൻറ്റിഗ്രൽ ഓഫ് വൺ ബൈ ആർ സ്ക്വയർ ഡി ആർ. ലിമിറ്റ് നമ്മൾ മറക്കണ്ട, ലിമിറ്റ് ആറിയും തൊട്ട് ആറ് വരെ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, എഫ് ഇങ്ങോട്ടാണ്, പക്ഷേ ആർ ഇങ്ങോട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് സൈൻ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. മൈനസ് GMM ഇൻറ്റു ഇൻറ്റിഗ്രൽ ഓഫ് വൺ ബൈ ആർ സ്ക്വയർ ഡി ആർ ഫ്രം ആർ ഇ ടു ആർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റിഗ്രൽ എന്താണ്? ഇതിൻ്റെ ഇൻറ്റിഗ്രൽ എന്ന് പറയുന്നത് മൈനസ് GMM ഇൻറ്റു, ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റിഗ്രൽ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ആർ ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം, ആറി തൊട്ട് ആറ് വരെ. അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് ഉണ്ടല്ലോ, ഈ രണ്ട് മൈനസും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ GMM ഇൻറ്റു വൺ ബൈ ആർ ഫ്രം ആറി ടു ആർ. അപ്പോൾ നമ്മളിതിനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ GMM ഇൻറ്റു വൺ ബൈ ആർ മൈനസ് വൺ ബൈ ആർ. ഇപ്പോൾ രണ്ടും ആറായിരുന്നു, നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇതിൻ്റെ ഡിസ്റ്റൻസിനെ ആർ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ആർ ബി എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ആർ ബി അങ്ങനെ വരും. ഇപ്പോൾ വൺ ബൈ ആർ ബി മൈനസ് വൺ ബൈ ആർ. ആർ ബി എന്ന് പറയുന്നത് ബി പോയിൻറ്റിലേക്ക് എത്തിയപ്പോഴുള്ള അതിൻ്റെ റേഡിയസ് ആണ്. ആർ എന്ന് പറയുന്നത് ഇനീഷ്യൽ റേഡിയസ്, അതായത് എർത്തിൻ്റെ സർഫസിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന റേഡിയസ്, അതായത് എർത്തിൻ്റെ റേഡിയസ് തന്നെയാണ് അത്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ
ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ഇത് എസ്കേപ്പ് ചെയ്യണം. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആവണം. അപ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്ന ആർ ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് വരണം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇൻഫിനിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് വൺ ബൈ ഇൻഫിനിറ്റ് ആവും. വൺ ബൈ ഇൻഫിനിറ്റി എന്താണ്? സീറോ. അപ്പോൾ ഇതിന് പറയുന്നത് നമുക്ക് സീറോ ഇട്ട് കൊടുക്കാം. അപ്പോൾ സീറോ മൈനസ് വൺ ബൈ ആർ എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൈനസ് ജി എം എം ബൈ ആർ എന്ന് വരും. അപ്പോൾ വർക്ക് എനർജി തിയറി അനുസരിച്ച് ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ ഇ എന്ന് വരും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഹാഫ് എം വി എ സ്ക്വയർ മൈനസ് ഹാഫ് എം വി ബി സ്ക്വയർ അല്ലെങ്കിൽ വേണ്ട ഈ വി എ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയാണ്. പക്ഷേ വി ബി എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മളറിയാം വി എ എന്ന് പറയുന്നത് നമ്മൾ എറിയുന്ന വെലോസിറ്റി, പിന്നെ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ അത് ഇൻഫിനിറ്റ് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ അത് ഇൻഫിനിറ്റ് പോയിൻറ്റിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ വി ബി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ ഇ എന്ന് വരും. ഇതിൽ രണ്ട് ഭാഗത്തും മൈനസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ സ്മോൾ എം രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ വി എ സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ ഇ എന്ന് വരും. അപ്പോൾ ടുവിനെ നമ്മൾ ഇവിടേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ട് റൂട്ട് എടുക്കുമ്പോൾ വി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എം ബൈ ആർ ഇ എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി. ഇങ്ങനൊരു വെലോസിറ്റിയിൽ നമ്മൾ എറിയുകയാണെങ്കിലാണ് അത് തിരിച്ച് ഒരിക്കലും വരാതിരിക്കുക. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ ഈ എം സ്മോൾ എമ്മും ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ജി ഈസ് ഈക്വൽ ടു ഇതാണെന്നറിയാം. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ അതിനർത്ഥം ജി ആർ ഈസ് ഈക്വൽ ടു ജി എം എം ജി എം ബൈ ആർ എന്ന് വരും. കാരണം ഇവിടുത്തെ ഒരു ആർ തന്നെ അങ്ങോട്ടും ഉണ്ടോയെന്നാണ്. അപ്പോൾ ജി എം ബൈ ആറിന് നമുക്ക് സ്മോൾ ജി ആർ എന്ന് എഴുതാം. അത് നമുക്ക് ഇങ്ങനെ അപ്പോൾ ജി എം ബൈ ആർ ഇവിടെ ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്തായിട്ട് ഇത് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എം ബൈ ആറിനെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇൻറ്റു ജി എം ബൈ ആർ എന്തായിരുന്നു? ജി ആർ ആയിരുന്നു. അപ്പോൾ ജി ആർ എന്ന് കൊടുക്കാം, ടു ജി ആർ. അപ്പോൾ അതിനർത്ഥം എസ്കേപ്പ് വെലോസിറ്റി, നമ്മൾ ഇനീഷ്യലായിട്ട് കൊടുക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റിയാണിത്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി ആർ എന്ന് വരും. ആർ എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ്. ഇതിലെ സ്മോൾ ജി എന്ന് പറയുന്ന അറിയാം നമ്മുടെ എർത്തിൻ്റെ എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് 9.8 ആണെന്നറിയാം. അതുപോലെ ആർ എർത്തിൻ്റെ റേഡിയസ് അതും നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അതായിരുന്നു എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. മറിച്ച് വേറെ ഇപ്പോൾ മൂണിലാണെങ്കിൽ അതിൻ്റെ എക്സലറേഷൻ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ റേഡിയസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വേറൊരു എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ പ്ലാനറ്റിൽ ഏത് പ്ലാനറ്റിലായാലും നമുക്ക് അതിൻ്റെ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, കാരണം ഇതിൽ എസ്കേപ്പ് വെലോസിറ്റിയിൽ റൂട്ട് ടു ജി ആർ, അതായത് നമ്മൾ മുകളിലോട്ട് വിടുന്ന ബോഡിയുടെ മാസിന് ഇൻഡിപെൻഡൻ്റാണ് എസ്കേപ്പ് വെലോസിറ്റി. അതായത് ഒരു റോക്കറ്റ് ഒരിക്കലും തിരിച്ചുവരാത്ത രീതിയിൽ മുകളിലോട്ട് എറിയണമെങ്കിലും ഒരു കല്ലിനെ ഒരിക്കലും തിരിച്ചുവരാത്ത രീതിയിൽ എറിയണമെങ്കിലും രണ്ടിനും സെയിം വെലോസിറ്റിയിൽ എറിഞ്ഞാൽ മതി. അത് റോക്കറ്റ് വലിയ മാസ് കൂടുതലെന്ന് വെച്ചാൽ കൂടുതൽ വെലോസിറ്റിയിൽ എറിയേണ്ട കാര്യമില്ല. എല്ലാ ഒബ്ജക്റ്റിനും നമ്മൾ ഈ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് നമ്മൾ എറിയുകയാണെങ്കിലും അതൊരിക്കലും തിരിച്ചുവരില്ല. ഓഫ് കോഴ്സ് ഇത് നമ്മൾ ഇതൊരു കറക്റ്റ് അപ്രോക്സിമേഷൻ മാത്രമാണ്, കാരണം നമ്മൾ ഇവിടെ എയർ റെസിസ്റ്റൻസ് കൂട്ടിയിട്ടില്ല, അതുപോലെ അതിൻ്റെ എറിയുന്ന ഡയറക്ഷൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്നും കൂട്ടാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. മാത്രമല്ല ഇനി നമ്മൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു
ഒരു ഫോഴ്സ് അത് സ്വന്തമായിട്ട് ഫോഴ്സ് കൊടുക്കാത്ത ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലിനൊക്കെ നമ്മൾ എറിയേണ്ട വെലോസിറ്റിയാണ് എസ്കേപ്പ് വിലോസി. റോക്കറ്റിനല്ല, റോക്കറ്റിന് ഇത് ഇത്രയും വെലോസിറ്റിയിൽ അതിന് മുകളിലേക്ക് ആകേണ്ട കാര്യമില്ല, കാരണം റോക്കറ്റിന് ത്രസ്റ്റർ ഉണ്ട്, അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഫോഴ്സുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കല്ലിൽ നമ്മൾ മുകളിലോട്ട് എറിയുമ്പോഴുള്ള അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. കോൺസിക്വൻസസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഒരു പ്ലാനറ്റിലെ എസ്കേപ്പ് വെലോസിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്ലാനറ്റിലെ സർഫസിനെ കുറിച്ച്, അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. പക്ഷേ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ഒക്കെ എസ്കേപ്പ് വെലോസിറ്റി 0.5 km/s അടുത്താണ്. അല്ല, ഹൈഡ്രജൻ്റെ 2 km/s അടുത്താണ്. അപ്പോൾ ഈ ഇതൊക്കെ 11 point നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കുറവായതുകൊണ്ട് ഈ ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും ഒന്നും എസ്കേപ്പ് ചെയ്യാതെ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നിൽക്കുന്നു. മറിച്ച് മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.4 km/s ആണ്. അതുകൊണ്ട് ഈ പല കേസസിനും ഇപ്പോൾ ഹൈഡ്രജനൊക്കെ മൂണിൻ്റെ സർഫസിൽ നിന്ന് ഈസിലി എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മൂണിൻ്റെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്, കാരണം മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി കുറവാണ്. അതുകൊണ്ട് കുറേ ഗ്യാസസുകളൊക്കെ അത് എസ്കേപ്പ് ആയിട്ട് പോകും. മറിച്ച് വളരെ മാസീവായിട്ടുള്ള ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സണ്ണിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര മാസീവായിട്ടുള്ള ഒരു എസ്കേപ്പ് വെലോസിറ്റിയാണ്. അതുകൊണ്ട് വളരെ ചെറിയ ഗ്യാസസ് പോലും, ഇപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഗ്യാസസ് പോലും സൂര്യൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നില്ല. സണ്ണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 618 km/s ആണ്. അതുകൊണ്ടാണ് ആ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വളരെ ലൈറ്റർ ഗ്യാസ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ലൈറ്റർ ഗ്യാസസ് വളരെയധികം അവിടെ കാണാൻ സാധിക്കാൻ കാരണം അതാണ്.